അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹ ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാതികൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. ഇൻഷാഅല്ലാ, ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത്, അൽഹംദുലില്ലാ, നമ്മൾ നിലകൊള്ളുന്നത് പുണ്യ റമദാനിൻ്റെ അഞ്ചാമത്തെ നോമ്പിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പുണ്യമാസത്തിലെ മുഴുവൻ നോമ്പുകളും ഒരു പ്രയാസവും ഒരു ക്ഷീണവും കൂടാതെ ഒരു രോഗവും കൂടാതെ പൂർണ്ണമായിട്ട് നോറ്റുവീട്ടാനും അതിൻ്റെ കൂലി സ്ഥിരപ്പെടുന്നവരിൽ ഉൾപ്പെടാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാഅല്ലാ, ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത്, ഈ പുണ്യമാസത്തിൽ ഇൻഷാല്ലാ നിങ്ങൾക്ക് പതിവാക്കാൻ പറ്റിയ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ, അവർക്ക് പ്രത്യേകിച്ചും ഇൻഷാല്ലാ ചൊല്ലാൻ പറ്റിയ വളരെ പ്രധാനപ്പെട്ട ഒരു ദുആയിനെ കുറിച്ചാണ് പറയുന്നത്. ഇൻഷാല്ലാ എത്ര കടങ്ങളുണ്ടെങ്കിലും, ഇതിൽ പറയുന്നത് ഉഹുദ് മലയോളം കടങ്ങളുണ്ടെങ്കിലും ആ കടങ്ങളെല്ലാം പെട്ടെന്ന് വീടാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ദുആ എന്നാണ് ഇതിൻ്റെ ഫലത്തിൽ പറയുന്നത്. അത്രയും ഫലങ്ങൾ നിറഞ്ഞ, അത്രയോളം കടങ്ങളുണ്ടെങ്കിൽ പോലും നിങ്ങൾ പേടിക്കേണ്ട എന്ന് സാരം. ഇൻഷാല്ലാ ആ കടങ്ങൾ വീട്ടാൻ നിങ്ങളെ ഈ ദുആ സഹായിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഇൻഷാല്ലാ ഈ വീഡിയോയിൽ പറയുന്ന പ്രകാരം നിങ്ങൾ ഈ ദുആ പതിവാക്കുക. നിങ്ങളുടെ സർവ കടങ്ങളും വീടാനുള്ള വഴി നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു തരും ഇൻഷാല്ലാ. എത്ര ലക്ഷങ്ങളോ എത്ര കോടികളോ ആകട്ടെ നിങ്ങൾ പേടിക്കേണ്ട, ആ കോടികളും ലക്ഷങ്ങളും ഒന്നും ഉഹുദ് മലയോളം ഒന്നും വരില്ലല്ലോ. അതാണ് ഇതിൻ്റെ മഹത്വത്തിൽ പറഞ്ഞത്. ഉഹുദ് മലയോളം ഉണ്ടെങ്കിലും ശരി, ആ കടങ്ങൾ അള്ളാഹു വീട്ടിത്തരും. അപ്പോൾ ഏതാണ് ദുആ എന്ന് പറയാം. ഇൻഷാല്ലാ വിഷയത്തിലേക്ക് വരാം. നമ്മളീ പറയാൻ പോകുന്ന ദുആ മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു തൻ്റെ മകളായ പുന്നാര ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു കൊടുത്ത ഒരു ദുആ ആണ്. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തന്ന ഒരു ദുആ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം. ഈസാ അലൈഹിസ്സലാം ഖവാരിജീങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത ഒരു ദുആ ആണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നും മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഈ ദുആൻ്റെ മഹത്വമായിട്ട് രേഖപ്പെടുത്തുന്നു. എന്നിട്ട് മഹാൻ അവർകൾ പറയുകയാണ് ആയിഷ റളിയല്ലാഹു അൻഹയോട്, ഉഹുദ് പർവ്വത സമാനമായ കടങ്ങളുണ്ടെങ്കിലും നിനക്കത് അള്ളാഹു വിട്ടിത്തരും. ആയിഷ ആയിഷ റളിയല്ലാഹു അൻഹു ഈ ഒരു അവസരത്തിലെ ജിജ്ഞാസയോടുകൂടെ തൻ്റെ പിതാവായ അബൂബക്കർ റളിയല്ലാഹുവിനോട് പറയുകയാണ്, എനിക്ക് പറഞ്ഞു തരൂ ഉപ്പ. അപ്പോൾ മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു, മോളെ നീ പറയുക, അല്ലാഹുമ്മ ഫാരിജൽ ഹമ്മി കാശിഫൽ ഗമ്മി മുജീബ ദഅവത്തിൽ മുൽതരീന റഹ്മാന ദുനിയ വൽ ആഖിറ വറഹീമഹുമ അൻത തർഹമുനി ഫർഹംനി റഹ്മതൻ തുഗ്നീന ബിഹാ അമ്മൻ സിവാക്. ഇതാണ് ദുആ. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് പഠിപ്പിച്ചു കൊടുത്ത വളരെ പ്രധാനപ്പെട്ട ദുആ. എത്ര കടങ്ങളുണ്ടെങ്കിലും, ഉഹുദ് മലയോളം വരുന്ന കടങ്ങളാണെങ്കിലും അത് പെട്ടെന്ന് വീടാൻ, പെട്ടെന്ന് ആ കടങ്ങൾക്കൊരു തീരുമാനം വരാൻ അള്ളാഹു നമുക്ക് സഹായം നൽകുന്ന, അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ദുആ. ഇതാണ് ദുആ. ഇൻഷാല്ലാ ഒരു തവണ കൂടെ പറഞ്ഞു തരാം. അല്ലാഹുമ്മ ഫാരിജൽ ഹമ്മി കാശിഫൽ ഗമ്മി മുജീബ ദഅവത്തിൽ മുൽതരീന റഹ്മാന ദുനിയാ വൽ ആഖിറ വറഹീമഹുമ അൻത തർഹമുനി ഫർഹംനി റഹ്മതൻ തുഗ്നീന ബിഹാ അമ്മൻ സിവാക്. ഇതാണ് ദുആ. ഇൻഷാല്ലാ കരയുന്ന കണ്ണുകളോടെ, പൊട്ടുന്ന ഹൃദയത്തോടെ അള്ളാഹുവിലേക്ക് കൈ ഉയർത്തിയിട്ട് നമ്മൾ ചോദിക്കുക. പ്രത്യേകിച്ച് ഇത് നോമ്പ് കാലമാണല്ലോ, ഇതിൽ നമുക്ക് പ്രധാനമായിട്ട് ഉത്തരം കിട്ടും, നമുക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ കഴിയും, ഈ ദുആക്കെ ചൊല്ലാനുള്ള കൂടുതൽ സമയവും നമുക്ക് ലഭിക്കും. അപ്പോൾ നല്ല വിശ്വാസം അർപ്പിച്ചിട്ട് നമ്മൾ അള്ളാഹുവിനോട് ഈ ദുആക്ക് നമ്മൾ എല്ലാ ദിവസവും പതിവാക്കുക. കഴിയുന്നത് എത്ര തവണ ചൊല്ലാൻ സാധിക്കുമോ എല്ലാ ദിവസവും അത്ര തവണ ചൊല്ലാൻ ശ്രമിക്കുക. ഒരു തവണയെങ്കിലും എല്ലാ ദിവസവും ഇൻഷാല്ലാ ചൊല്ലുക. അള്ളാഹുവിനോട് ഈ ദുആ ചൊല്ലുന്നതിന് മുമ്പ് പറയുക, അള്ളാഹുവേ എനിക്കൊരുപാട് കടങ്ങളുണ്ട്, ആ കടങ്ങൾ വീട്ടാനുള്ള വഴികൾ അള്ളാഹുവെ തുറന്നു തരാൻ കഴിവുള്ളവൻ നീ മാത്രമാണല്ലോ. അള്ളാഹുവേ എനിക്ക് സാമ്പത്തികമായി ഉയർച്ചയില്ല, അത് നൽകാൻ കഴിയുന്നവൻ നീയാണല്ലോ. അതുകൊണ്ട് അള്ളാഹുവേ എൻ്റെ ഈ കടങ്ങളെല്ലാം പെട്ടെന്ന് വീടാനുള്ള വഴി അള്ളാഹുവേ ഈ ദുആവിൻ്റെ ബർക്കത്ത് കൊണ്ട്. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് പഠിപ്പിച്ചു കൊടുത്ത ഈ പ്രധാന ദുആയുടെ ഹഖ് കൊണ്ട് അള്ളാഹുവേ എൻ്റെ കടങ്ങൾ വീട്ടാനുള്ള വഴി നീ എൻ്റെ മുമ്പിൽ തുറന്നു തരണമല്ലാ എന്ന് നീറുന്ന കണ്ണുകളോടെ
പൊട്ടുന്ന ഹൃദയത്തോടെ അള്ളാഹുവിനോട് ചോദിക്കുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു ഉടനടി ഉത്തരം നൽകും, തീർച്ചയാണ്. വിശ്വാസത്തോടു കൂടെ ചോദിക്കുക, അല്ലാതെ വെറുതെ എന്തെങ്കിലും ചൊല്ലിയിട്ട് ചോദിക്കല്ലേ, അപ്പോൾ അതിനെന്തായാലും ഉത്തരവും ലഭിക്കില്ല. നമ്മൾ നാവോടുകൂടെ ചൊല്ലുക, അതോടൊപ്പം ഹൃദയത്തിൽ വിശ്വാസവും നമ്മൾ കൊടുക്കുക. ആ രീതിയിൽ ചൊല്ലിയാലേ ഏതൊരമലാണെങ്കിലും അതിൻ്റേതായ ഫലങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതെല്ലാവരും എന്തായാലും ഇൻഷാല്ല എല്ലാവരും സൂക്ഷിക്കുക. ഈ ദുആയെ ചൊല്ലിയിട്ട് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെയും അതുപോലെ അസ്മാ റളിയല്ലാഹു അൻഹ, അതുപോലെ ആയിഷ റളിയല്ലാഹു അൻഹ എന്നിവരുടെ ഒക്കെ കടങ്ങൾ ഇത് ചൊല്ലിയപ്പോൾ വളരെ പെട്ടെന്ന് വീടിയെന്ന് അത് അള്ളാഹു വീട്ടിക്കൊടുത്തു എന്ന് നമുക്ക് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോകളുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോകളിൽ കാണാം. ഈ പാപിയെയും നിങ്ങളുടെ വിലയേറിയ ദുആകളിൽ ഉൾപ്പെടുത്തണേ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.